മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഓൾ ഇന്ത്യ ട്രിപ്പിലാണ്. നമ്മളതേ ഇപ്പോ നേരെ നമ്മൾ പഞ്ചാബ് രാജസ്ഥാൻ പഞ്ചാബ് ബോർഡറിലാണ് കേട്ടോ. നമ്മുടെ മച്ചാ ഐവിൻ മച്ചാന് നമ്മുടെ ക്ലിൻഡോ എല്ലാം അവിടെ ഉണ്ട്. ഏ ബ്രോസ്, അപ്പൊ ഇന്നലെ നമ്മൾ താമസം ഇവിടെ അടുത്തുള്ള ഒരു പമ്പിലാണ്. പമ്പിൽ നമ്മൾ ഇറങ്ങി കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഒരു കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലമുണ്ട്. ഇതിവിടെ ഫുള്ള് ഇത് ഗോതമ്പാട്ടോ. ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണെന്ന് കേട്ടോ. ഇത് ഗോതമ്പ്. അപ്പോ ഇനി അങ്ങോട്ട് ഫുള്ള് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും, ഫുള്ള് കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മള് ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വ്യൂസ് ഒക്കെ കുറവാണ്. അപ്പൊ എല്ലാരും ഒന്ന് ആഞ്ഞു പിടിച്ചാലേ കാര്യങ്ങളൊക്കെ ഉഷാറാവത്തുള്ളു. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ മണാലിയിലോട്ടാണ്. മണാലി ഇവിടുന്ന് ഏകദേശം ഒരു 10-650 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. നല്ല ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ മണാലി പിടിക്കും. നമുക്ക് അടുത്ത കിട്ടില്ല എപ്പിസോഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഇനിയപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ രാജസ്ഥാനാണ്. ഇത് പഞ്ചാബ് എത്തിയില്ലോട്ടോ. ഇനിയിപ്പോൾ ഒരു 48 കിലോമീറ്റർ ഉണ്ട് പഞ്ചാബ് എത്താനായിട്ട്. അപ്പോൾ പഞ്ചാബില് സോറി, രാജസ്ഥാനിൽ ഇന്ന് പമ്പെല്ലാം ബന്ദാണ്. ഒരു പമ്പൊന്നും തുറക്കത്തില്ല. അതുകൊണ്ട് ഇന്നലെ നമ്മൾ എണ്ണയും കാര്യങ്ങളൊക്കെ ഫുൾ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ മണാലി പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ വിടുവല്ലേ നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തിരിക്കാം. ഇവിടുന്ന് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട് ചണ്ഡീഗഡിലേക്ക് പോകല്ലേ. സംഭവം എന്താന്ന് വെച്ചാലേ, നമ്മുടെ നാട്ടുകാർക്ക് നല്ല കണ്ടൻറ്റൊന്നും വേണ്ട. അതാണ് സംഭവം. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസും അതിനെ ഓരോ സ്പോട്ടിലൊക്കെ പോയി ചെയ്യുന്നു. ഓരോ വീഡിയോ എടുക്കാൻ തന്നെ എത്ര കിലോമീറ്റർ നമ്മൾ ഇപ്പോൾ പഞ്ചാബ് സോറി രാജസ്ഥാനിൽ തന്നെയാണെങ്കിൽ നമ്മൾ എല്ലാം ഓരോ കോർണറിലായിട്ട്, ജോധ്പൂർ അതുപോലെ തന്നെ നമ്മുടെ ജയ്സൽമീർ അതൊക്കെ ഓരോ കോർണറിലാണ്. അപ്പോൾ ജയ്സൽമീരൊക്കെ നമ്മൾ 100-300 കിലോമീറ്റർ എക്സ്ട്രാ പോയിട്ടൊക്കെയാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു റീച്ച് കിട്ടാതെ വരുമ്പോൾ ഓബിയസ്ലി നമുക്കൊരു വിഷമം വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് കിട്ടിക്കാൻ വീഡിയോസും അതുപോലെ തന്നെ എന്താ നല്ല നല്ല സ്പോട്ട് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ എനിവേ നമുക്കിനി നേരെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. നല്ല അടിപൊളി പാടങ്ങളാണ്. ഇത് ഗോതമ്പുണ്ടല്ലോ, ഇവിടെയൊക്കെ എന്തുമാത്രം ഗോതമ്പാണെന്നറിയാമോ. ഇവിടെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അതായത് ഗോതമ്പിൻ്റെയൊക്കെ ഫാക്ടറിയാണ് അവിടെ സെറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് അവിടെ. അത് ആ കാണുന്ന പുക പോകണുണ്ടല്ലോ, അത് ഈ കട്ട ഉണ്ടല്ലോ, കട്ട ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇവിടെ ഫുൾ. അതേ ഇരിക്കുന്നുണ്ട് ഇങ്ങനത്തെ കട്ട കമ്പനികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ദേ അങ്ങനെ ദേ ഈ ഒരു ടൈമുണ്ടല്ലോ ഫുള്ള് വിളവെടുപ്പാണ് അവിടെ കണ്ടോ. അത് കിട്ടുക മിഷീൻ അടിച്ച് നേരെ ഫുള്ള് കച്ചി വെളിയിലോട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഗോതമ്പതിൻ്റെ അകത്തോട്ടും വീഴുന്നൊരു മിഷീൻ ഉണ്ട് കേട്ടോ. അത് കിടിലാണ് തന്നെ. ഇതിപ്പോൾ അതാണ് മെയിൻ റോഡ്. ഞാനിതിപ്പോൾ ഒരു രണ്ട് സൈഡ് നല്ല അടിപൊളി വ്യൂ കണ്ടുകൊണ്ട് ഇങ്ങോട്ടൊന്ന് കയറ്റി തന്നേ ഉള്ളൂ. സംഭവം കൊള്ളാം, സെറ്റപ്പായിട്ടുണ്ട്. അതെ കേട്ടോ, ഇതൊക്കെ ഗോതമ്പാണ്, ഗോതമ്പ് പാടങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നിർത്തി ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കുക. നല്ല അടിപൊളി രസമുണ്ടല്ലേ. ഫുള്ള് ശരിക്കും പറഞ്ഞാൽ അതേ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇങ്ങോട്ട് ആ പഞ്ചാബ് സൈഡിലോട്ടൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതൊക്കെ ഗുജറാത്തിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി ഏകദേശം ഒരു 1500 വണ്ടിയെങ്കിലും ഞങ്ങൾ 2 ദിവസം കൊണ്ട് കണ്ടു കാണും കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഒരു പഞ്ചാബ് സൈഡിൽ ഫുള്ള് എന്താ ഈ ഇതിൻ്റെ വിളവെടുപ്പാണ് ഗോതമ്പിൻ്റെ. അതാണ് സംഭവം. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഓൻ്റെ വെയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു പാത്ത് ഉണ്ട്, ഇതേ ഉണ്ടോ, ആർക്കുള്ള വീട്ടിൽ പോകുന്ന വഴിയെങ്ങാണ്ട്. അപ്പോൾ അവിടെയാണ് ഹൈവേ കേട്ടോ. അപ്പോൾ നമ്മൾ മച്ചന്മാർ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 12:30 അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ബാക്ക് പെയിൻ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മൂട്ടിന് എന്തെങ്കിലും അരപ്പുണ്ടോ എന്നൊക്കെ അറിയണമായിരിക്കുമല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ 8 സ്റ്റേറ്റോളം കവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 9-ാമത്തെ സ്റ്റേറ്റാണ് നമ്മൾ പഞ്ചാബ് കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ചെറുക്കൻ എന്ത് 6000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 6000 കിലോമീറ്റർ ഓടി അടുത്ത സർവീസ് അടുത്ത ഹീറോ ഷോറൂമിൽ നമ്മൾ സർവീസ് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ അതേ വണ്ടി വിട്ടിരിപ്പുണ്ട്. 6000 കിലോമീറ്റർ നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട്. 8 സ്റ്റേറ്റും 6000 കിലോമീറ്റർ അത് 98 cc കേട്ടോ. വേറെ എനിക്ക് ആ ഷോക്ക് അബ്സൻ്റെ ആ ഒരു പ്രോബ്ലം മാത്രമേ ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മാറ്റിയ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ പൂനെയിൽ മഹാബലേശ്വർ പൂനെ ആ ഒരു റൂട്ടിൽ നിന്നാണ് മാറ്റിയത് കേട്ടോ.
അപ്പൊ അത് മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മുടെ എറണാകുളത്തെ നമ്മുടെ സോണൽ മാനേജരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോക്ക് അപ്സറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദൂരം ഓടിച്ചിട്ട് വേറെ സീനൊന്നും ഇല്ല. കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതാ നിൻ്റെ നല്ല അരപ്പായിരിക്കില്ല മൂട്ടിനൊക്കെ, അപ്പോൾ വേറെ സീനൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വേറെ നമ്മളൊരു 10-450 കിലോമീറ്റർ ഡെയിലി കവർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു 400 കിലോമീറ്ററൊക്കെ മുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ചെറിയൊരു അരപ്പൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഞാൻ എന്തായാലും ഒരു 300-350 മാക്സിമം ആ ഒരു റേഞ്ചിലാണ് പിടിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ ബോഡിക്കും സേഫ്റ്റിയാണ്, വേറെ കുഴപ്പങ്ങളില്ല. അതുപോലെ ഞാൻ ഒരു 3 ലെയറിൽ കുഷനാണ് അടിച്ചേക്കുന്നത് കേട്ടോ, അതുകൊണ്ട് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഹീറോ സ്പ്ലെൻഡറിൻ്റെ ഇത്രയും എനിക്ക് വെച്ച് തോന്നുമ്പോഴത്തേക്ക് വേറെ സീനൊന്നും ഇല്ല. ഇടയ്ക്ക് കുറച്ച് പേരുടെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ പുതിയ സ്പ്ലെൻഡറിന് എഞ്ചിൻ ഓഫ് ആവുന്നൊരു സീനുണ്ടോയെന്നൊക്കെ ചോദിച്ച് കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീൻ ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല. കാരണം നല്ല ഹെവി റോഡൊക്കെ പാസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ ഗോവ മഹാരാഷ്ട്ര റോഡൊക്കെ ഭയങ്കര കച്ചറ റോഡൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് സംഭവം. നമ്മുടെ ആ ഒരു ഷോക്ക് അപ്സർ നല്ല കംപ്ലൈൻ്റ് ആയിട്ട് അത് ഒടിഞ്ഞു കേട്ടോ. ഷോക്ക് അപ്സർ ഒടിഞ്ഞിട്ടാണ് ഞാനത് മാറ്റിയത്, അവർ ഫ്രീ ആയിട്ട് മാറ്റി തന്നത്. എന്തായാലും എന്തോ ഭാഗ്യത്തിന് കുറേ സംസാരിച്ചിട്ടൊക്കെയാണ് മാറ്റി തന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഇതൊക്കെ കേട്ടോ. വേറെ സീനൊന്നും ഇല്ല. ഇത്രയും എന്തായാലും ഇനി അങ്ങോട്ട് കവർ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി കുറച്ച് നമുക്ക് മണാലി കവർ ചെയ്യണം, അവിടെ നിന്ന് ശ്രീനഗർ, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇനിയുണ്ട്. അപ്പം ഇതുവരെ സീനൊന്നും ഇല്ല. ടയറൊക്കെ ഓക്കെയാണ്, പഞ്ചറും കാര്യങ്ങളും ദൈവം സഹായിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു ഷോക്ക് അപ്സറിൻ്റെ സീൻ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നേരെ 6000 കിലോമീറ്ററിൻ്റെ നമ്മൾ ആദ്യത്തെ സർവീസ് ചെയ്ത് അവിടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തത്, ഒരു 600 കിലോമീറ്ററിൽ ചെയ്തു. പിന്നെ നമ്മൾ ഗോവയിൽ വന്നിട്ടാണ് കേട്ടോ ചെയ്തത്. ഗോവയിൽ സർവീസ് അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോവയിൽ സർവീസ് ചെയ്ത് ഓയിൽ ചേഞ്ച് മാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത 6000 കിലോമീറ്ററിലാണ് അടുത്ത ഗോവയിൽ ചെയ്ത് 2800 ചെയ്തേ. ഇനിയിപ്പോൾ 6000 ഇതേ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ചെയ്യണം. എന്നിട്ട് ഓയിൽ ചേഞ്ച് ചെയ്ത് അടുത്ത യാത്ര നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളിലോട്ട് ഇറങ്ങാം അല്ലേ. ജീപ്പ് മധുരണ്ടോ? എത്ര റുപ്യ? ₹10 മറ്റേത് 50 രൂപ അല്ലേ? ആ ഞങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. തിന്നു നോക്കാം, പക്ഷെ വലിയ രുചിയൊന്നും ഇല്ല. മറ്റേ അല്ല ശബർജല്ലി ഇല്ലേ, ശബർജല്ലിയുടെ ചെറിയ സാധനം. ഗുംനേക്കിൽ അഭി സീതാ പഞ്ചാബിനെ ചണ്ഡീഗഡ് മണാലി ആ ജി പേ മോഡലെന്ന് ചെന്റേ മെറബാ ഓ കൈ പമ്മേ ദാബാമേ അയിൻ മച്ചാൻ പുറവേ ഉണ്ട്.
नेवी रोड आ जाती लेकिन इसमें ट्रैफिक होता है। അങ്ങനെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു കേട്ടോ പുള്ളി തന്നെ ഹൈവേ വരെ എത്തിക്കാന്ന് പറഞ്ഞു. പട്ടിൻ്റെ ഒത്തിരി സംഭവം സിറ്റി ഹെവി സിറ്റിയാണ്. ത്രിവാൻഡ്രങ്ങളൊക്കെ തന്നെ ഊട് വഴി ഇഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി തന്നെ എവിടെയൊക്കെയോ എത്തിക്കാം. ആ ഠീക്ക് 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 ഓക്കെ ബ്രോ ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പം ഗുർക്കിന്ദർ സിംഗ് ഓക്കെ ഇതൊക്കെ ഓക്കെ ബാ അപ്പോൾ നമ്മുടെ ഗുർക്കിന്ദർ സിംഗ് നമ്മളെ ഒരുവിധം എവിടേക്ക് എത്തിച്ച് ഏതാണ്ട് കുറേ ആ സ്ഥലത്ത് ഒത്തിരി ഇൻസൈഡ് റോഡിൽ കൂടെ ഒക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും കാര്യം ഇനി നമ്മുടെ മച്ചാമാരെ പിടിക്കണം. ദേ നമ്മുടെ ഓവർ ബ്രിഡ്ജൊക്കെ എത്തി മച്ചാമാരി ഇനി ഏത് റൂട്ടിൽ കയറി വന്നത്. കാരണം നമ്മൾ ബൈക്ക് വരുന്ന വഴിയിലൂടെയൊക്കെയാണ് ഊട് വഴി കൂടെയാണ് കയറി വന്നത് കേട്ടോ. അപ്പോൾ ഇനി അവന്മാരടുത്ത് ഇനി ലൊക്കേഷൻ അയച്ചു കൊടുക്കണം. മച്ചാമാർ എവിടെയോ എത്തിയിട്ടുണ്ട്. പഞ്ചാബികളെല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാട്ടോ. ഭയങ്കര കാര്യമാണ്. പുള്ളി വേറെ ഏതോ റൂട്ട് പോകാൻ നിന്നാണ് എന്നെ കണ്ടിട്ട് ഇതുവഴി വന്നിട്ട് ഇതേ തിരിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോയിട്ടുണ്ട്. ചായയൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഭയങ്കര സ്നേഹമാണ്. സോ നമ്മുടെ മച്ചാന്മാർക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാം. ഐ വിൻ ബ്രോസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കേട്ടോ 170 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ചണ്ടി കിട്ടിയത്. ഇവിടെ മൊത്തം ഗോതമ്പിൻ്റെ പാടങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ, ഫുൾ അങ്ങോട്ട് പോകുന്ന കുറേ എത്ര ഏക്കർ ഉണ്ടെന്ന് അറിയാമോ. ഇത് എനിക്ക് തന്നെ കണ്ടിട്ട് ചിന്ത പോലെ ഫുൾ ഇത് തന്നെ ഫുള്ള് ഇതേ. അപ്പോൾ ഇവിടെ ഒരു കാക്കയുടെ കട ഉണ്ട്. നമുക്കിവിടെ എത്രാന്ന് ചോദിക്കാം. എല്ലാം ലൂസ് ഉണ്ട്, അല്ലാതെ ചാക്ക് കണക്കിനുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. വെറും 120 രൂപയേ ഉള്ളു. അതും 2 കിലോ. ആ ഓക്കെയാണ്, നല്ല അടിപൊളി ഒറിജിനൽ സാധനം കിട്ടും. നമ്മുടെ ഇന്ന് സ്റ്റേ ചെയ്യുന്ന പമ്പാണ് എൻ്റെ പുറകിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞെങ്കിൽ അത് ഇരുട്ടൊന്നും ആയിട്ടില്ല. ഇപ്പം അങ്ങോട്ട് സൺസെറ്റ് ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അവിടെ മാർക്കോ പോളോ അവിടെ കിടപ്പുണ്ട്, നമ്മുടെ വണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ന് സ്റ്റേ ചെയ്യുന്ന പമ്പ് കേട്ടോ. അത്യാവശ്യം പുതിയ പമ്പ, അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ തങ്ങിയിൽ വെച്ച് അത്യാവശ്യം കൊള്ളാമെന്ന് പമ്പും ബാത്റൂമൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ളൊരു ഇത് കാണിച്ചു തരാം ഞാൻ. ഇതേ ഇതുണ്ടോ, ഫുള്ള് ഗോതമ്പ്. ഗോതമ്പ് എന്ന് പറഞ്ഞാൽ അത് അവിടെ കുറേ പൊടി പാറുന്നുണ്ടോ ആ സൈഡിലായിട്ട്. അവിടെ ഗോതമ്പ് അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും, വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗോതമ്പിൻ്റെ ആ ഒരു മെഷീൻ വെച്ചിട്ട്. ഹൈവേ ആണ് കേട്ടോ. അപ്പുറത്തും ഗോതമ്പാണ്ട്, കാണുന്നത് ഫുള്ള് ഗോതമ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റേ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാണ്. എല്ലാം മിക്കപ്പോഴും നമുക്ക് പമ്പ് തന്നെ കിട്ടുന്നുണ്ട്. പമ്പിലാകുമ്പോൾ സേഫ്റ്റി ഉണ്ട്, നമുക്ക് ചാർജ് ചെയ്യാം, ബാത്റൂമിൽ പോകാം, അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ഈ ലേഡീസിനായാലും ഈ ട്രാവൽ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പമ്പിൽ വളരെ സേഫാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ലേഡീസൊക്കെ ട്രാവൽ ചെയ്യുന്ന പറഞ്ഞാൽ അവർ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാലേ, ഈ ലേഡീസിനൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര പേടിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ഒരു ഇത് ഓപ്ഷൻ പറഞ്ഞുതരാം. സംഭവം എന്ന് പറഞ്ഞാൽ ലേഡീസൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്ഥലത്തും എല്ലാ വില്ലേജിലും വരെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൊക്കെ ടെൻ്റ് അടിച്ചിടന്ന് ആരും ഒന്നും പറയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ലേഡീസിനൊക്കെ. അല്ലെങ്കിൽ ഇതേണൊക്കെ പമ്പ്, അതേ ഉണ്ടോ ബൈക്കിലൊക്കെ അവർക്ക് നമ്മുടെ കർഷക സമരത്തിൻ്റെ ആ ഒരു ഫ്ലാഗ് സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഗ് കിട്ടിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടുത്തെ എല്ലാ വണ്ടിയിലും ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും അടുത്ത് ട്രാവൽ ചെയ്യണം. അടിച്ച് പൊളിക്കുക, എൻജോയ് ചെയ്യുന്ന ഒത്തിരി ക്ഷീണിച്ച്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ ഉണ്ട്. 300 അല്ല 280 സംതിങ് ആണ്ടുണ്ടെന്ന് തോന്നുന്നത്. ആ ഉണ്ട്, നമ്മുടെ ഷിംലയിലോട്ട്. ഷിംല വഴിയായിരിക്കും നമ്മൾ മാക്സിമം മണാലി പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അധികം കാണിക്കാനും പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ വരുന്ന വഴികളും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാഠവും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ.
അപ്പൊ ഞാൻ നേരത്തെ ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞ വീഡിയോടെ നമ്മുടെ 6000 കിലോമീറ്റർ നമ്മുടെ ഹീറോ സ്പ്ലെൻഡറിൽ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 6000 കിലോമീറ്റർ, ഒന്ന് രണ്ടോ അല്ലെ 6000 കിലോമീറ്റർ. അത് നമ്മൾ 30 ദിവസം കൊണ്ട്, 30-31 ദിവസമായി കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ട് നാട്ടിൽ നിന്ന്. 30 ദിവസം കൊണ്ട് നമ്മൾ 6000 കിലോമീറ്ററും 8 സ്റ്റേറ്റും നമ്മുടെ ഹീറോ സ്പ്ലെൻഡറും ഉണ്ട്. അത് 98 CC കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് പറയത്തൊക്കെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു കുറച്ച് റോഡിൻ്റെ പ്രോബ്ലം, മുംബൈ നമ്മുടെ മഹാരാഷ്ട്ര ഗോവ മഹാരാഷ്ട്ര റൂട്ടിലെ റോഡിൻ്റെ പ്രോബ്ലം കാരണം ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു, വേറെ സീനൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, നമുക്കിനി അങ്ങോട്ട് അടിപൊളി വിശേഷങ്ങളും വിശേഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ മണാലി വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തായാലും ലഡാക്ക് കയറണമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് മച്ചാന്മാരെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് സീനെന്നൊക്കെ. അങ്ങോട്ട് ഇപ്പോൾ ആരും കയറ്റി വിടുന്നില്ല മണാലിയിൽ നിന്ന് അങ്ങോട്ട്. നമുക്ക് വേറെ റൂട്ട് എന്തായാലും മണാലി ഒരു കുറച്ച് ദിവസം മണാലിയിലെ കാണാത്ത കാഴ്ചകളൊക്കെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ അടിപൊളി കണ്ടൻറ്റായിട്ടൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊടുത്ത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വീഡിയോസായിട്ട് നാളെ കാണാം.